നമസ്കാരം അഞ്ചു വർഷത്തിനകം ഒരു മൂന്നാം ലോകയുദ്ധം ഉണ്ടാകുമോ പൊതുവെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത് കാരണം ലോകം പലയിടത്തും യുദ്ധത്തിന്റെ ഭീതിയിലാണ് എന്നാൽ അത് യാഥാർത്ഥ്യമാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ വ്യക്തമാക്കുന്നത് ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായ തോതിൽ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാറ്റോ സഖ്യമെന്നറിയുന്നു ഏഷ്യയിലും യൂറോപ്പിലും ഇപ്പോൾ യുദ്ധമുഖങ്ങളുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നു ഇതോടൊപ്പമാണ് പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കി ഇസ്രയേൽ ലബനനിലേക്കും കടന്നു കയറാൻ ഒരുങ്ങുന്നത് ഈ യുദ്ധങ്ങൾക്ക് പുറമെ വിശാലമായ പ്ലാനോടെ ചൈനയും രംഗത്തു വന്നാൽ മൂന്നാം ലോകയുദ്ധം വന്നു ചേരും എന്നാണ് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലേക്ക് നാറ്റോ സഖ്യം പോലും കടന്നിട്ടുണ്ട് നാറ്റോയുടെ ലോജിസ്റ്റിക്സ് കമാൻഡന്റിന്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ അലക്സാണ്ടർ സോൾഫ്രാങ്ക് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുന്നത് യുദ്ധമുന്നണിയിൽ നിന്ന് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി എങ്ങനെ മാറ്റണം എന്നത് സംബന്ധിച്ച പദ്ധതികളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് നേരത്തെ നാറ്റോ സഖ്യം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഒരു മൂന്നാം ലോക ലോകമഹായുദ്ധമുണ്ടായാൽ സംഭവിക്കുക എന്ന് ഫ്രാങ്ക് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ റഷ്യ നാറ്റോയെ തകർക്കാൻ ഇറങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് റഷ്യയുടെ അതിശക്തമായ വ്യോമസേനയും അവരുടെ കൈവശമുള്ള മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വൻ ശേഖരവുമെല്ലാം വൻതോതിൽ ആൾനാശമുണ്ടാക്കുന്നത് മാത്രമല്ല പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും എന്ന് നാറ്റോ തലവൻ ചൂണ്ടിക്കാട്ടുന്നു ഈ സന്ദർഭത്തിൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ട്രെയിനുകളിൽ ആശുപത്രി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ് പക്ഷേ അതീവ ഗുരുതരമായി പരിക്കേറ്റവരുടെ കാര്യം ഇത്തരമൊരു സന്ദർഭത്തിൽ ബുദ്ധിമുട്ടാകാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തെ റഷ്യ ആക്രമിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് നാറ്റോയുടെ ജോയിന്റ് സപ്പോർട്ട് ആൻഡ് എനേബിളിംഗ് കമാൻഡിന്റെ പ്രധാന ചുമതലക്കാരനായ സോൾഫ്രാങ്ക് ജർമ്മൻകാരനാണ് ഒരു യുദ്ധമുണ്ടായാൽ യൂറോപ്പിൽ ഉടനീളം സൈനികരെയും ടാങ്കുകളെയും എത്തിക്കുന്നതിൻ്റെയും ആയുധങ്ങൾ സംഭരിക്കുന്നതിൻ്റെയും പ്രധാന ചുമതല ഈ വിഭാഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതു മുതൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഏറെ വഷളായിരിക്കുകയാണ് നാറ്റോയ്ക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുമായി ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതകൾ സോൾട്ട് ഫ്രാങ്ക് ഉൾപ്പെടെയുള്ള നാറ്റോ പ്രമുഖർ മുൻകൂട്ടി കാണുന്നു അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നാറ്റോ സഖ്യം മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകുന്നത് വൻതോതിൽ റെയിൽ റോഡ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിക്കേറ്റവർക്ക് പെട്ടെന്ന് തന്നെ മതിയായി ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നാറ്റോ മനസ്സിലാക്കുന്നു റഷ്യ ആക്രമിക്കാൻ എത്തിയാൽ അമേരിക്കൻ സേനയെ എങ്ങനെ വിന്യസിക്കണം എന്നത് സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുകയാണ് നാറ്റോ പങ്കാളികളായ പല രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ് ജർമ്മനിയും പോളണ്ടുമെല്ലാം ഇതിനായി വൻ തുകയാണ് മാറ്റിവച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഇറാനും അവരുടെ നീക്കങ്ങൾ ശക്തമാക്കുന്നത് ഇറാന്റെ പിന്തുണയിൽ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഹൂത്തികൾ രംഗത്തു വരുന്നുണ്ട് യമനിലെ ഹൂത്തി വിമതർക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതിനോടകം വന്നത് ഇറാൻ ഇടനിലക്കാരായിട്ടാണ് ഹൂത്തി വിമതർക്ക് കപ്പൽ വേധ മിസൈലുകൾ നൽകാൻ തീരുമാനിച്ചത് എന്നാണ് സൂചന ഇക്കാര്യം ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഹൂത്തികൾക്ക് ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തി പകരുന്നതാകും റഷ്യയുടെ ഈ നീക്കം ഗസയിലെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുന്നത് എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടലുമെല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും വഴിവെക്കുക എന്നാണ് നാറ്റോ സഖ്യകക്ഷികൾ വിശ്വസിക്കുന്നത് ഈ വർഷം രണ്ടു തവണ ഹൂത്തുകളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂത്തുകൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്